ഹായ് ഫ്രണ്ട്സ്, ഈ ഫോർ ഈസിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജ്വല്ലറി മേക്കിംഗ് ആണ്. ഈ പിക്ചറിൽ കാണും പോലെ തന്നെ ടൂ ലെയർ ഒരു മാല എങ്ങനെയാണ് കെട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഈ ഗോൾഡൻ കളറിലുള്ള നീളത്തിലുള്ള ഒരു ചെയിൻ. ഈ ചെയിൻ ഇങ്ങനെ ഒരു മാലയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആവശ്യാനുസരണം അത് കട്ട് ചെയ്ത് അതിലേക്ക് കെട്ടിയാണ് നമ്മൾ മാല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഈ ഗോൾഡൻ ചെയിൻ വേണം. പിന്നെ അതിനിടയ്ക്ക് കെട്ടിയെടുക്കുന്നതിനായിട്ട് വൈറ്റ് ബീഡ്സ്, ഇതുപോലെ ചെറിയ മുത്തുകൾ വേണം. അതുപോലെ തന്നെ ഇത് കെട്ടുന്നതിനായിട്ട് കെട്ടുകമ്പി ആവശ്യമുണ്ട്. ഗോൾഡൻ കളറിലുള്ള കെട്ടുകമ്പി. ഈ കെട്ടുകമ്പി നമ്മുടെ ആവശ്യാനുസരണം മുറിച്ചെടുത്താണ് നമ്മളിത് കെട്ടുന്നത്. ഇതിൻ്റെ പേര് വട്ടക്കണ്ണി എന്നാണ്. ഇത് നമ്മുടെ മാലയുടെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് കൊളുത്തിടുന്നത്. ഇതാണ് കൊളുത്ത്, ഡബ്ല്യു കൊളുത്ത്. പിന്നെ ഈ മാലയും, അതായത് ഈ ചെയിനും കെട്ടുകൊമ്പിയും ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഒരു നെയിൽ കട്ടർ, പിന്നെ അതിൻ്റെ എഡ്ജുകളെല്ലാം നല്ല ഫിനിഷ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അരികുവശം നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന ഒരു പ്ലെയർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ഞാൻ മൂന്ന് മുത്തുകൾ കെട്ടി വച്ചിട്ടുണ്ട്. അതിനുശേഷം നാലാമത്തെ മുത്ത് കെട്ടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അത് ഫ്രീ ആയിട്ട് ആ കമ്പിയിലേക്ക് നാലാമത്തെ മുത്തിട്ട ശേഷം ആ ചെയിൻ്റെ മറ്റേ എഡ്ജ് ആ കമ്പിയുടെ ഉള്ളിലൂടെ കോർത്തെടുത്ത ശേഷം അവിടെ ഒരു ചെറിയ വളയം, ഒരു റൗണ്ട് ഷേപ്പിൽ വളഞ്ഞു വരാനായിട്ട് കെട്ടുകമ്പി വളച്ചു കൊണ്ടുവരും. ഇവിടെ നമ്മുടെ നഖം കൊണ്ട് തന്നെയാണ് ആ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ നഖം അവിടെ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം അതിൻ്റെ ഇപ്പുറ വശത്തേക്ക് രണ്ട് പ്രാവശ്യം ആ കെട്ടുകമ്പി നന്നായിട്ട് വലിച്ച് ചുറ്റിയെടുക്കും. ഇങ്ങനെ കമ്പി നമ്മൾ കെട്ടിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം ചുറ്റിയതിൻ്റെ മുകളിലൂടെ ചുറ്റരുത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് അവിടെ കുറയും. ആ ഗ്യാപ്പിൽ തന്നെ ചുറ്റിയെടുത്ത് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് വരുന്ന ആ കെട്ടുകമ്പി നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മൾ മുറിച്ച് മാറ്റും. പിന്നീട് ആ കമ്പിയുടെ എഡ്ജ് പുറത്തേക്ക് തള്ളി വന്നിക്കണത് ആ പ്ലെയർ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കും. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ അതവിടെ നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഈ ചെയിനിലേക്ക് കുറച്ച് സ്ഥലം ചെയിൻ മാറ്റി വിട്ടിട്ട് അടുത്ത ഭാഗത്തു നിന്ന് നമുക്ക് മുത്ത് കെട്ടി തുടങ്ങും. പിന്നീട് നമ്മളൊരു ഏകദേശം നമ്മുടെ ഒരു കൈയുടെ അളവ് വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ ഒരളവെടുത്തിട്ട് ഈ നെയിൽ കട്ടർ ഉപയോഗിച്ച് ഇതേപോലെ ചെയിൻ കട്ട് ചെയ്ത് കൊടുത്താൽ ആ ചെയിൻ മുറിഞ്ഞ് രണ്ട് പീസായിട്ട് മാറും. നമുക്ക് ആ മുറിഞ്ഞിരിക്കുന്ന പീസിനെ എടുത്ത് മാറ്റണം. ഇനിയും ആദ്യത്തെ പോലെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് മുത്തുകെട്ടി തുടങ്ങുകയാണ്. ഒരു ചെറിയ പീസ് കെട്ടുകമ്പി എടുത്ത് ആ ചെയിനിൽ കടത്തി ഇതുപോലെ ഇത്രയും ഒരു ഗ്യാപ്പെങ്കിലും അവിടെ ഇടണം. അതായത് നമുക്ക് രണ്ട് ചുറ്റി ചുറ്റി വരാനുള്ള ഒരു ഏകദേശം അളവ്, ആ ഒരളവ് കമ്പി നീളത്തിലെടുത്ത് നമ്മുടെ നഖം കൊണ്ട് അവിടെ പ്രസ് ചെയ്ത് പിടിച്ച് അവിടെ റൗണ്ടാക്കി ഒരു രണ്ട് ചുറ്റ് നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചുറ്റിയെടുത്ത് വരണം. ഇപ്പോൾ ഇത്തിരി നീളത്തിലായി പോയി നോർത്തും കുഴപ്പമില്ല, കാരണം അവിടെ ബാലൻസായിട്ട് പീസ് നിൽക്കണ്ടെങ്കിൽ നമ്മളിതേപോലെ നെയിൽ കട്ടർ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലെയർ ഉപയോഗിച്ച് അവിടെ ഫിനിഷ് ചെയ്ത് വെച്ചാൽ ആ പ്രശ്നം അവിടെ മാറും. ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ മുത്ത് കോർത്ത ശേഷം നമ്മുടെ പ്ലെയർ എടുത്ത് പ്ലെയറിൻ്റെ ആ ഏറ്റവും എഡ്ജ് പോർഷൻ ആ കമ്പിയിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കണം. ആ പ്ലെയർ പിടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കാണിച്ചേക്കുന്ന പോലെ ആ രണ്ട് ചുറ്റ് വരാൻ പാകത്തിനൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് പ്ലെയർ അവിടെ പിടിക്കേണ്ടത്. പ്ലെയർ നന്നായി പ്രസ് ചെയ്ത് പിടിച്ച ശേഷം നമ്മൾ മറ്റേ കൈ ഉപയോഗിച്ച് കെട്ടുകമ്പി നന്നായിട്ട് രണ്ട് പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് ചുറ്റി വലിച്ചു വെക്കണം. അതിനുശേഷം പ്ലെയർ മാറ്റി കഴിയുമ്പോൾ അവിടെ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അതിന് ബാലൻസ് പീസ് നമുക്ക് കെട്ടുകമ്പിയുടെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ആ റൗണ്ട് ഷേപ്പിനെ നന്നായിട്ട് ആ പ്ലെയർ ഉപയോഗിച്ച് തന്നെ ആ ഒരു ഷേപ്പിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്.
ഈ കാണുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലേക്കാണ് അതിനെ നമ്മൾ കൊണ്ടുവന്നത്. എന്നാലാണ് ആ മാല കെട്ടിയേക്കണ കണ്ടാൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഈ റൗണ്ട് ആ സർക്കിൾ വലുതായി പോകരുത്, വലുതായി പോയാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ചെറിയ മുത്തായതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ഹോളാണ് വേണ്ടത്. ഇനിയും നമ്മൾ അതുപോലെ തന്നെ കെട്ടുകമ്പി എടുത്ത് ആദ്യത്തെ ഹോളിലൂടെ കടത്തി ഇതുപോലെ തന്നെ രണ്ട് റൗണ്ട് ചുറ്റിയെടുത്ത് വരണം. അതുപോലെ ബാലൻസ് പീസ് നെയിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കെട്ടി കെട്ടി എടുക്കാം. നമ്മളിങ്ങനെ കെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, നമ്മൾ ആ കമ്പിയുടെ എഡ്ജ് ഒന്നും അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കരുത്, നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. അങ്ങനെ തള്ളി നിന്നാൽ നമ്മുടെ ബോഡിയിലൊക്കെ അത് കൊള്ളും, അല്ലെങ്കിൽ നമ്മളിരുന്ന ഡ്രസ്സുകളിലൊക്കെ കൊണ്ടു വലിഞ്ഞ ഡ്രസ്സ് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കമ്പി മുറിച്ചെടുക്കുമ്പോഴും അത് ആ പ്ലെയർ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക തന്നെ വേണം. ഞാനിപ്പോൾ ഈ മാലയുടെ ഏതാണ്ട് ഒരു ലെയർ കെട്ടി കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ ലെയർ എങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ ഫിനിഷ് ചെയ്ത് വച്ചിരിക്കുന്ന ചെയിൻ്റെ ഉള്ളിലൂടെ കെട്ടുകമ്പി കടത്തിയ ശേഷം ചെയിൻ്റെ മറ്റേ അറ്റം കൂടി അതിലുള്ളിലേക്ക് കടത്തി, അതായത് കെട്ടുകമ്പിയിലേക്ക് രണ്ട് ചെയിനും കൂടി കടത്തിയ ശേഷം ഒന്നിച്ച് അത് കെട്ടുകമ്പി വളച്ചെടുത്ത് നമ്മൾ കുളത്തിൻ്റെ കൂടെ ഒരു വട്ടക്കണ്ണി ഇട്ട് ലോക്ക് ചെയ്യണം. ആദ്യം തന്നെ ഈ കുളത്തിലേക്ക് ഈ ഒരു വട്ടക്കണ്ണി ഇട്ട് ലോക്ക് ചെയ്തിട്ട് ഈ വട്ടക്കണ്ണിയിലേക്ക് നമ്മളിപ്പോൾ ചുറ്റി വച്ചിരിക്കുന്ന ആ കെട്ടുകമ്പി കടത്തിയ ശേഷം ഈ രണ്ട് കമ്പിയും കൂടി ചേർത്ത് ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഇട്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് ചുറ്റും നമുക്ക് ചുറ്റാനുള്ള ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് വേണം ഈ കമ്പി വളച്ചെടുക്കാനായിട്ട്. ഇതിൽ കാണുന്ന പോലെ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഇട്ട ശേഷം രണ്ട് കമ്പിയും കൂടി ചേർത്ത് നന്നായിട്ട് മുറുകെ പ്രസ് ചെയ്ത് വലിച്ച് അവിടെ മുറുക്കി വെക്കണം. അതിനുശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന പീസ് നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ നെയിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജുകൾ പ്ലെയർ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ കെട്ടിത്തുടങ്ങുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചേക്കണ ആ മുത്തുകൾ കെട്ടിയേക്കണ അതേ പൊസിഷനിൽ തന്നെ വേണം ഈ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ചെയിനിലും കെട്ടി വരാൻ, അല്ലെന്നുണ്ടെങ്കിൽ മാല കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരേ ലെവലിൽ വരണം. അപ്പോൾ നമ്മൾ കൈ വെച്ച് ഒരു അടയാളം വെച്ച് ആദ്യത്തെ ചെയിൻ്റെ കട്ട് ചെയ്തേക്കണ കറക്റ്റ് പൊസിഷനിലേക്ക് രണ്ടാമത്തെ ചെയിൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി അവിടെ മുത്തുകൾ കെട്ടിക്കെട്ടി ആദ്യത്തെ മാലയുടെ അതേ ലെവൽ അനുസരിച്ച് തന്നെ ആദ്യത്തെ പോലെ തന്നെ എല്ലാ മുത്തുകളും കെട്ടിക്കെട്ടി എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഒരു വശം നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്ജ് വരുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ വട്ടക്കണ്ണിയിട്ട് കൊളുത്തും കൂടെ ഇട്ട് ജോയിൻ്റ് ചെയ്ത് മാല ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ചെയ്ത കുറച്ച് ജ്വല്ലറി വർക്കുകളാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ നമുക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇതേപോലെ സാൻഡ് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, അതുപോലെ മൾട്ടി കളറ്, ക്രിസ്റ്റൽ ബീഡ്സ്, ടൂ ലെയർ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇതേപോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാലകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
അതേപോലെ ഞാൻ കുറച്ച് എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. എല്ലാവരും അത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.